സ്ലാമലൈക്കും വാഹത്തുള്ള അപ്പോൾ എന്തൊക്കെയാണ് എന്നിട്ട് വിശേഷങ്ങൾ അസുഖങ്ങളൊക്കെ തന്നെയല്ലേ ഏ ഒരു ചാഴടിക്കാത്ത കോലൊക്കെ കാണുന്നുണ്ട് ചില ആൾക്കാരെ മൊത്തം നോക്കിയിട്ട് തോന്നുന്നത് അതല്ലേ നമുക്കിന്ന് അഹ്ലാക്കം എടുക്കാനുള്ളത് മുത്താലിമിയൊക്കെ പറ്റിയ വിഷയമാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണതല്ലേ മുത്താലിമീങ്ങളെ മര്യാദകൾ മുത്താലിമീങ്ങളെ മര്യാദകളൊക്കെ നമ്മളൊരു പാഠം മൊത്തം പറഞ്ഞ് കവർ ചെയ്ത് കഴിഞ്ഞു അതൊക്കെ പാലിക്കുന്നുണ്ടോ അള്ളാഹു കാലം പാലിക്കണ്ട പെണ്ും നോട്ടൊക്കെ എടുത്ത് ഏറ്റവും ചുരുങ്ങിയ ക്ലാസ്സിനൊക്കെ ഒരുപോലെ പെണ്ണും നോട്ടെങ്കിലും കയ്യിലെടുക്കണം എടുത്തിട്ടുണ്ടോ അതോ ഉറങ്ങ ഉറക്കുന്ന എണീക്കാൻ മടിച്ചിട്ട് ഉമ്മാൻ്റെ ഒക്കെ അടിയൊക്കെ വാങ്ങിയിട്ട് എണീട്ട് ആൾക്കാരുണ്ടായി കൂട്ടത്തിൽ ഉണ്ടോ ആവട്ടെ എന്നാലും ഓക്കെ ഇൻഷാല്ല നമുക്കേതായാലും കൂടുതൽ സമയമൊന്നും ഉപയോഗിക്കാതെ കുറച്ച് സമയം നമുക്ക് ക്ലാസ്സിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഇപ്പോൾ ഇതുവരെ എടുത്ത് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആദാബുൽ മുത്താലിമീന മുത്താലിമീങ്ങൾ വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഴിയിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാലിച്ചിരിക്കേണ്ട മര്യാദകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം കുറച്ച് പാഠങ്ങൾ കുറച്ച് കാര്യങ്ങളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ നിയത്ത് വേണം നിയത്ത് നന്നാക്കണമെങ്കിൽ എന്തൊക്കെ വേണം ഹൃദയശുദ്ധി വേണം ഹൃദയത്തിൽ ഉണ്ടാകാൻ പാ ഉണ്ടാകാൻ പാടില്ലാത്ത മാലിന്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു പിന്നെ അതോടൊപ്പം മുസ്താദുമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പഠിക്കുന്ന കിതാബുകളെയും അതിൻ്റെ മുസന്നിഫീങ്ങളെയും നല്ലവണ്ണം ബഹുമാനിക്കണം മുസന്നിഫുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദുമാരുടെ മുന്നിൽ നടക്കാൻ പാടില്ല അവരോട് ദേഷ്യത്ത് അവരോട് സ്നേഹത്തോടെ മാത്രം ആദരവോടുകൂടെ മാത്രമേ അവരോട് നോക്കാനും പെരുമാറാനൊക്കെ പറ്റുകയുള്ളൂ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും അത് അവ അതവിടെ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ഇനി നമുക്ക് അടുത്ത പാഠം അടുത്ത പാഠത്തിൻ്റെ പേരെന്താണ് എന്താണ് മൂന്നാമത്തെ പാഠത്തിൻ്റെ പേര് നിങ്ങൾ നോക്കി പറലരും എന്താണ് മൂന്നാമത്തെ പഠത്തിൻ്റെ പേര് അശ്വക്ർ ശരിക്ക് എന്താ ശുക്ര നന്ദി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നന്ദി ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു കാര്യം ചെയ്താൽ ഓ വലിയ ഉപകാരമായി ചെയ്ത താങ്ക്സ് എന്ന് എന്നറി അല്ലേ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പഠിച്ച ആൾക്കാരാണെങ്കിൽ വലിയ ഉപകാരമായി ശുക്രൻ ജസാക്കല്ലാഹെന്നൊക്കെ പറയും അല്ലേ ജസാക്ക അള്ളാഹറിൻ്റെ പിന്നെ നന്ദിൻ്റെ വാചകമാണ് ഏഹ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ് അള്ളാഹുവിനോടുള്ള നന്ദി നമുക്ക് അല്ലാഹുത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പകരം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട സംഗതിയാണ് നന്ദി അല്ലേ അപ്പോൾ നമ്മൾ അള്ളഹനോട് താങ്ക്സ് എന്ന് പറഞ്ഞാൽ മതിയാവും അല്ലെങ്കിൽ അലഹമ്മദെന്ന് പറഞ്ഞാൽ മതിയാവും അലഹമുല്ല എന്ന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പറയേണ്ടതാണ് നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ അലഹമില്ല പറയും അല്ലേ അത് പറയണം അതും കൂടി പറയുന്നില്ലെങ്കിൽ നമ്മൾ വളരെ മോശപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ശരിക്ക് എന്താണ് നന്ദി അള്ളാഹു താല ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയെങ്കിലും ഓർത്തിട്ട് അലഹമുദില്ല എന്ന് പറയാൻ വേണ്ടിയത് അത് പറയണം അൽഹമില്ല പറയണമെന്നുള്ള സംശയമൊന്നുമില്ല പക്ഷേ നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊന്ന് പഠിച്ചു നോക്കുക ഏ അപ്പോൾ നമുക്ക് തിരിയും നമ്മൾ നന്ദിയുള്ള ആൾക്കാരാണോ അല്ലേന്നുള്ളത് നോക്കണേ അപ്പോൾ നിങ്ങൾ ഒരു കിതാബ് തുറക്കിയല്ലാവരും അശ്വക്റു ഏ നന്ദി പാഠം മൂന്ന് അശ്വക്റു നന്ദി അത്യുദാരനായ അള്ളാഹുവിന് ഷുക്കുർ ചെയ്യൽ അവൻ്റെ അടിമകളായ നമുക്ക് കടപ്പെട്ടതാകുന്നു പറയേണ്ടില്ലല്ലോ അള്ളാഹുത്താല ആണ് നമുക്ക് എല്ലാം തന്നിട്ടുള്ളത് നമുക്ക് ജീവൻ തന്നതും നമ്മ ഭൂമിയിലേക്ക് പടച്ചുവിട്ടതും നമുക്ക് വേണ്ടതെല്ലാം തന്നതും എണ്ണിയാൽ ഒതുങ്ങുകയില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും ഒരാൾക്കും എണ്ണി തീർക്കാൻ സാധ്യമേ അല്ല എന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അള്ളാഹു താലാക്ക് നന്ദി ചെയ്യണം എന്നുള്ളത് അതിൽ യാതൊരു തർക്കവും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് ബുദ്ധി പറഞ്ഞു തരും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന പടസ്സാണോ എനിക്ക് നന്ദി ചെയ്യണം എന്നുള്ളത് ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലുണ്ട് അപ്പോൾ ഓക്കെ നോക്കുക എന്താ നന്ദി എന്ന് പറഞ്ഞാൽ ചുരുക്കിയിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണ് അള്ളാഹുത്താല നൽകിയ അനുഗ്രഹങ്ങൾ അവൻ്റെ ഇഷ്ടമാർഗത്തിൽ വിനിയോഗിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം അള്ളാഹുത്താല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ മാത്രം ഉപയോഗിക്കുക അതിനാണ് നന്ദി എന്ന് പറയാം മനസ്സിലായോ അപ്പോൾ ഒരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു നന്ദി നമുക്ക് ചെയ്ത ഒരു അനുഗ്രഹത്തിന്റെ ഉദാഹരണം നിങ്ങൾ എല്ലാവരും പറയും ഞാൻ പറഞ്ഞുതരാം കണ്ണ് കാഴ്ച അല്ലേ കണ്ണ് കണ്ണില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താ കണ്ണില്ലാത്ത എത്ര ആൾക്കാരെ നമുക്ക് കാണാം രാത്രിയിൽ കരണ്ടൊന്നുമില്ല എല്ലാ ലൈറ്റും പോയി അങ്ങനത്തെ ഒരു ഭയങ്കര ഇരുട്ട് പിടിച്ച രാത്രിയിൽ നിങ്ങൾ നിങ്ങളെ കണ്ണൊന്ന് ഇറക്കുക അടച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും ആ ഒരു അവസ്ഥയല്ലേ കണ്ണില്ലാത്തവർക്ക് ജീവിതകാലം മുഴുവൻ ഒരു വെളിച്ചമില്ലല്ലോ അപ്പോൾ കണ്ണില്ലാത്ത ആൾക്കാർക്ക് കണ്ണിൻ്റെ വിലയറിയും എന്ന് നമ്മൾ പണ്ടേ പറയാറുണ്ട് അല്ലേ അപ്പോൾ കണ്ണ് അള്ളാഹുവിൻ്റെ വലിയ ഒരനുഗ്രഹമാണ് ഏഹ് അപ്പോൾ ഈ കണ്ണ് തന്ന അള്ളാഹുവിന് കാഴ്ച നൽകിയ അള്ളാഹുവിന് അതിന് നമ്മൾ എങ്ങനെ നന്ദി ചെയ്യേണ്ടത് കണ്ണുകൊണ്ട് എല്ലാ തോന്നിയാസും കാണും കാണാൻ പാടില്ലാത്ത ടി വിയിൽ വരുന്ന മൊബൈലിൽ കാണുന്ന എല്ലാ വൃത്തികേടുകളും കാണുക ചെയ്യും എന്നിട്ട് പഠിച്ചോണ്ട് പഠിച്ചോനെ എനിക്ക് കണ്ണൊക്കെ തന്നിട്ടണമല്ലോ അലഹമുല്ല അതിനെ പറ്റി നമുക്ക് എന്താ അത് നല്ല പരിപാടിയാ അതിനാ നന്ദി എന്ന് പറയാ അല്ല പിന്നെന്താണ് അള്ളാഹുത്താല എന്തിനാണോ കണ്ണ് തന്നത് അത് മാത്രം കാണും എന്ന് വെച്ചാൽ അള്ളാഹുത്താല ഒരിക്കലും മോശപ്പെട്ട കാര്യങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുകയില്ല അപ്പൊ അള്ളാഹുത്താല തന്നിട്ടുള്ള അനുഗ്രഹം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതിൽ ഉപയോഗിക്കുക അപ്പൊ കണ്ണ് തന്നത് കണ്ണുകൊണ്ട് കാണുന്നത് എന്തായിരിക്കണം അള്ളാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നതെങ്കിൽ അതെങ്ങോട്ട് മാത്രമായിരിക്കണം അള്ളാർക്ക് പൊരുത്തമുള്ള അള്ളാർക്ക് ദേഷ്യമില്ലാത്ത കാര്യത്തിലേക്ക് മാത്രമേ നോക്കാവൂ അങ്ങനെ നമ്മൾ എല്ലാ അനുഗ്രഹങ്ങളും ഉപയോഗിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ നന്ദി കെട്ടവരാണോ നന്ദിയുള്ളവരാണോ എന്ന് അതാ അപ്പം അള്ളാഹുത്തേ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കാത് അള്ളാഹുത്തേ തന്ന അനുഗ്രഹമാണ് അപ്പം കാത് കൊണ്ട് കേൾക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും കേൾക്കാൻ പാടില്ല നാവ് നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും പറയാൻ പാടില്ല മൂക്ക് കൊണ്ട് വാസനിക്കുമ്പോൾ അള്ളാഹ്ക്ക് ദേഷ്യമുള്ള ഒരു സംഗതിയും വാസനിക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് കയ്യ് കൈ കൊണ്ട് പിടിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു വസ്തുവിനെയും പിടിക്കാൻ പാടില്ല കാല് കൊണ്ട് നടക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നടന്നു പോകാൻ പാടില്ല ഇങ്ങനെ നമ്മൾ അള്ളാഹുത്തേല ചെയ്ത സകലമാന അനുഗ്രഹങ്ങൾക്കും അള്ള ഇഷ്ടമേക്ക് മാത്രം നമ്മൾ ആ അനുഗ്രഹങ്ങളെ തിരിക്കുക അള്ളാഹുത്തേല പൊരുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രം ആ അനുഗ്രഹങ്ങളെ കൊണ്ട് ചെയ്യുക അതാണ് ശരിയായ നന്ദി മനസ്സിലായ അതാണ് അള്ളാഹുത്തേൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് നോക്കാനേ പാടില്ല ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേൾക്കാനേ പാടില്ല ഒരുപാട് കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറയാനേ പാടില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നാവിൻ്റെയും കാതിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ തീരുക അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത് ഒന്നും കൂടെ വായിക്കണേ നന്ദി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന് ശുക്ർ എന്നാൽ എന്തുള്ളതിന് ഉത്തരം രണ്ടാമത്തെ വരിയിൽ അള്ളാഹു താല നൽകിയ അനുഗ്രഹങ്ങൾ അവൻ്റെ ഇഷ്ടമാർഗത്തിൽ വിനിയോഗിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായോ അതാണ് അതാണ് നമ്മൾ അതാണ് നമ്മൾ ഇത്ര നേരം വിശദീകരിച്ചത് ഇനി അള്ളാഹു വെറുക്കുന്ന മാർഗത്തിൽ വിനിയോഗിക്കുന്നതിന് കുഫ്രാൻ അഥവാ നന്ദി കേട് എന്നും പറയും അതാ അള്ളാഹു താല ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ അള്ളഹ തന്ന അനുഗ്രഹം ഉപയോഗിക്കുമ്പോൾ അള്ളാഹുത്തല തന്ന കാല് കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ അള്ളാഹു തന്ന കണ്ണുകൊണ്ട് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുത്തല തന്ന കാ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിലേക്ക് കാര്യം കേൾക്കുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുക കുഫ്റാനി നന്ദി കേട് എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന ആൾ നന്ദി കെട്ടവൻ എന്നാണ് ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾക്ക് ചെയ്ത അനുഗ്രഹം നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹെന്ന് തന്നെയാണല്ലോ വേറെ ആരും നമുക്ക് തരാനില്ല അപ്പോൾ അള്ളാഹുത്തരെ തന്ന ഈ കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമാണോ നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ നമ്മളെ നാവ് കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രാണോ പറയാറുള്ളത് അതോ മാറ്റോനെ പറ്റിയിട്ട് കുറ്റം പറയാനുണ്ടോ ഉമ്മാനോടും ഉപ്പാനോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ടോ കൂട്ടുകാരനെ ചീത്ത വിളിക്കാറുണ്ടോ എങ്കിലും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നന്ദിയുള്ളവരല്ല അപ്പം നമ്മൾ അള്ളാഹുത്തരെ തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം ചെയ്യുക നാവിന് നാവ് കൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയുമ്പോഴാണ് നാവിന് നമ്മൾ ശുക്ര ചെയ്തു എന്ന് പറയാം അപ്പോൾ അള്ളാഹുബ് വെറുക്കുന്ന മാർഗത്തിൽ വിനിയോഗിച്ചാൽ നമ്മൾ അതിന് നമ്മൾ എന്തു പറയും കുഫുറാൻ കുഫ്റാൻ നന്ദി കേട് എന്ന് പറയും നോക്കുക നന്ദി കുഫുറാൻ നന്ദി കേട് മനസ്സിലായല്ലോ പിന്നെ ഷുക്ർ ചെയ്യൽ നമുക്ക് കടമപ്പെട്ടത് പോലെ തന്നെ ഖുഫറാൻ ഒഴിവാക്കലും നമ്മുടെ കടമയാകുന്നു അള്ളാഹ്ക്ക് ഷുക്ർ ചെയ്യണം അത് പറഞ്ഞതിൻ്റെ ആവശ്യമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അത് കടമയാണ് അതേപോലെ തന്നെ കടമയാണ് നന്ദി കേട് അഥവാ കുഫ്രാൻ ഒഴിവാക്കലും അപ്പം നാം ഈ കടമ നിറവേറ്റുന്നതിന് മുമ്പ് അള്ളാഹു ചെയ്തു തന്ന ഏഴുമുകൾ അറിഞ്ഞിരിക്കണം അപ്പൊ അള്ളാഹുത്തൽ നമുക്ക് എന്തൊക്കെ ഏഴുമത്തുകളാണ് ചെയ്തു തന്നെ എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ചെറിയൊരു വിചാരങ്ങളോ വിവരങ്ങളൊക്കെ ആദ്യം വേണം അല്ലെങ്കിൽ ഷുക്ർ ചെയ്യുവാനും കുഫ്രാൻ വെടിഞ്ഞു നിൽക്കുവാനും സാധ്യമല്ലല്ലോ അപ്പം അള്ളാഹുത്തല ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണമെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാ നമുക്ക് മനസ്സിലാവണ്ടേ അള്ളാഹുത്തല ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി കേട് ചെയ്യാതിരിക്കണമെങ്കിൽ അതിനും വേണ്ട നമ്മുടെ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ് നന്ദി ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നന്ദി കേട് കാണിക്കാൻ പാടില്ലാത്തത് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി വെക്കണ്ടേ അപ്പൊ അത് രണ്ടും പറഞ്ഞ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നന്ദി ചെയ്യാനും നന്ദി കേട് ചെയ്യാതിരിക്കാനും സാധിക്കുകയുള്ളൂ ഏ എന്നാൽ അള്ളാഹു സുബഹാനുഹൂവത്താര നമുക്ക് കൈയും കണക്കും ഇല്ലാത്ത ഞാൻ തുകൾ ചെയ്തു തന്നിട്ടുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത കൈയും കണക്കുമില്ലാർന്നാൽ എത്രയാന്ന് പറഞ്ഞു തീർക്കാൻ എണ്ണി തീർക്കാനോ എഴുതി തീർക്കാനോ പറ്റാത്ത അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ആ ഞഴ്മത്തുകളിൽ എണ്ണിക്കണക്കാക്കുവാൻ ആരാലും സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഖുർആൻ ഖുർആാൻ അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അള്ളാഹി ലാ തുസുഹ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ഒരിക്കലും അത് തീരൂല എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് തീർക്കാൻ സാധ്യമല്ല അല്ലെന്നെ പറഞ്ഞല്ലേ അപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു ഒരിക്കലും കളവാകൂലല്ലോ അപ്പോൾ അള്ളാഹു തല തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്താൽ ചെയ്ത് തന്ന അനുഗ്രഹങ്ങള് എത്രയാന്ന് കണ്ടുപിടിക്കാനോ എണ്ണി തീർക്കാനോ ഇങ്ങക്ക് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ പറ്റാത്ത ഏ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അത്രയും ഒരുപാട് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ വണ്ണമേറിയ അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ആ അനുഗ്രഹങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയും അതോടൊപ്പം തന്നെ അതിന് നന്ദി ചെയ്യുകയും കേട് കാണിക്കാതിരിക്കുകയും ചെയ്യണം ഏഹ് അപ്പം നന്ദി അതിന് നമ്മൾ ഈ പാഠം ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചു തരാം ഏഹ് അശ്വുക്റു അത്യുദാരനായ അള്ളാഹുവിന് ഷുക്ർ ചെയ്യൽ അവൻ്റെ അടിമകളായ നമുക്ക് കടപ്പെട്ടതാകുന്നു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവൻ്റെ ഇഷ്ടമാർഗത്തിൽ വിനിയോഗിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയുന്നത് അള്ളാഹു വെറുക്കുന്ന മാർഗത്തിൽ വിനിയോഗിക്കുന്നതിന് കുഫ്രാൻ അഥവാ നന്ദിക്കേട് എന്നും പറയപ്പെടുന്നു ഷുക്ർ ചെയ്യൽ നമുക്ക് കടമപ്പെട്ടത് പോലെ തന്നെ കുഫറാൻ ഒഴിവാക്കലും നമ്മുടെ കടമയാകുന്നു നാം ഈ കടമ നിറവേറ്റുന്നതിന് മുൻപ് അള്ളാഹു ചെയ്തു തന്ന ഞഴ്മത്തുകൾ അറിഞ്ഞിരിക്കണം ഞഴുമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം അനുഗ്രഹം അല്ലെങ്കിൽ ഷുക്ർ ചെയ്യുവാനും കുഫറാൻ വെടിഞ്ഞു നിൽക്കുവാനും സാധ്യമല്ലല്ലോ എന്നാൽ അള്ളാഹു സുബാനഹുവാല നമുക്ക് കൈയും കണക്കുമില്ലാത്ത ഞഴുമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട് ആ ഞമ്മത്തുകൾ എണ്ണിക്കണക്കാക്കുവാൻ ആരാലും സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഏ ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് നന്ദി എന്താണ് നന്ദി കേട് ഷുക്ർ അഥവാ നന്ദി എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്താകുന്നു ഒന്ന് നോക്കി വായിക്കി കിതാബ് നോക്കി വായിക്കി രണ്ടാമത്തെ വരിയിൽ അള്ളാഹു താല നൽകിയ അനുഗ്രഹങ്ങൾ അവൻ്റെ ഇഷ്ടമാർഗത്തിൽ വിനിയോഗിക്കുന്നതിനാണ് ഷുക്ർ എന്ന് പറയുന്നത് എനിക്ക് കുഫുറാൻ അഥവാ നന്ദി കേട് എന്ന് പറഞ്ഞാലോ അള്ളാഹു വെറുക്കുന്ന മാർഗത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വിനിയോഗിക്കുന്നതിന് കുഫ്റാൻ എന്നും പറയപ്പെടുന്നു ഏ പിന്നെ ഷുക്ർ ചെയ്യൽ കടമപ്പെട്ടതുപോലെ തന്നെ കുഫ്റാൻ ഒഴിവാക്കാനും കടമപ്പെട്ടതാണ് അല്ലേ അപ്പോൾ പിന്നെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനും കുഫ്റാൻ ചെയ്യാതിരിക്കുവാനും എന്തു വേണം അള്ളാഹുത്താല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ പാഠത്തിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പം നന്ദിയോടെ ജീവിക്കണം അപ്പോൾ നമ്മൾ ഇതു വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല നന്ദി ഒരാൾ ചെയ്താൽ താങ്ക്സ് എന്ന് പറയുക അല്ലെങ്കിൽ വലിയ അനുഗ്രഹം കിട്ടിയിട്ട് ഒരു ചെറിയ അലഹമദില്ല കൊടുക്കുക ഇതൊന്നും അല്ല പ്രധാനമായിട്ട് അള്ളാർക്കുള്ള നന്ദി അലഹമില്ല പറയുകയും ചെയ്യുക എന്നിട്ട് വേണ്ടാത്തത് കാണിക്കുകയും ചെയ്യുക അതാണ് നമ്മളെ പൊതുവിലുള്ള പരിപാടികൾ ഏ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എല്ലാ കണ്ണുകൊണ്ടും കാണും ഏ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കേൾക്കും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആവുകൊണ്ട് എന്നിട്ട് പിന്നെ എന്തെങ്കിലും കിട്ടുമ്പോൾ അലഹമദില്ല എന്ന് മാത്രം പറയുകയും ചെയ്യും അതൊന്നും പോരാ അലഹമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഗതിയാണ് അത് അതെങ്കിലും നമ്മളെന്തായാലും ചെയ്യണം നമ്മളോട് അലഹമദില്ല പറയാൻ വേണ്ടി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടൊക്കെ നമ്മൾ പറയുകയും വേണം ഏഹ് പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ നന്ദി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹുത്താല ചെയ്താലും ഗ്രഹമാണ് എനിക്കുള്ളത് നമ്മളോരോരുത്തരും വിചാരിക്കണം എനിക്ക് എല്ലാ സംഗതികളും പടത്തുവാണ തന്നത് ആ തന്നത് ഓൻ തന്നത് ഓൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ ഇഷ്ടപ്പെട്ട മാർഗ്ഗത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഓ ഇഷ്ടപ്പെട്ടതേ കാണുള്ളൂ എൻ്റെ കണ്ണോ എൻ്റെ കാതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ കേൾക്കുള്ളൂ എൻ്റെ നാവുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ പറയുകയില്ല എന്ന വിചാരത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് നമ്മൾ നന്ദിയുള്ള ആള് എന്ന് അള്ളാൻ്റെ അടുത്ത് പറയപ്പെടുക മനസ്സിലായല്ലോ അപ്പോൾ അള്ളാഹുത്തരം നമ്മെ എല്ലാവരെയും നന്ദിയുള്ള അള്ളാഹുവിൻ്റെ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരമത്തല്ല